മഹാരാജാ ഒത്തിരി പേരുടെ കൽപ്പന അനുസരിച്ച് നിങ്ങളെ ബന്ധനസ്ഥനാക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ. മഹാരാജാവിന്റെ കൽപ്പന അനുസരിച്ചു? എന്താ സംശയം? എനിക്ക് സംശയമൊന്നുമില്ല. ഞങ്ങളില്ലെങ്കിലും ഓടിപ്പോകാൻ വന്നതല്ല ഞാൻ. രാജദ്രോഹികളെ വിശ്വസിക്കാൻ നീയ? ആരാ രാജദ്രോഹി? എന്തായി? അയാളെ ഞാൻ കാരാഗ്രഹത്തിൽ അടച്ചു. സബാഷ്, മഹാരാജാവിന്റെ കൽപ്പന പ്രകാരമാണെന്ന് അയാളോട് പ്രത്യേകിച്ച് പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ അയാളത് വിശ്വസിച്ച ലക്ഷണമില്ല. വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിലും ശരി, രാജാവിന്റെ സഹായത്തിന് ഉണ്ടാകാൻ പാടില്ല. രാജാവിന്റെ മനസ്സ് മാറിയാൽ അതിന് മുമ്പ് നമുക്ക് കാര്യം സാധിക്കണം. ആ, ഞാൻ താമസിക്കുന്നില്ല. നിങ്ങളുടെ ചാരപ്രധാനി മഹിപാലിന് ഏതോ ബലമായ സംശയം തോന്നിയിട്ടുണ്ട്. അയാൾ എന്നെ പിന്തുടരുന്നുണ്ട്. നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. ഞങ്ങളുടെ വാക്ക് പാലിക്കാനുള്ള സമയമാകുന്നതേ ഉള്ളൂ. ഞാൻ യാത്ര ചോദിക്കുന്നില്ല. ഞാനും നിരായുധനല്ല, പക്ഷേ നമ്മൾ തമ്മിൽ ഒരു പോരാട്ടം ആവശ്യമുണ്ട്. നിങ്ങൾ നീതി നിറവേറ്റണമെന്ന് നിർബന്ധമുള്ളൊരു ഉദ്യോഗസ്ഥൻ. നീതി നിറവേറ്റണമെന്നുള്ള ഉദ്യോഗസ്ഥൻ എന്നിട്ടാണോ അനുമതി കൂടാതെ എന്റെ വാസസ്ഥലത്ത് കടന്നു വന്നത്? കർത്തവ്യ നിർവഹണത്തിൽ എവിടെ പ്രവേശിക്കുന്നതിനും എനിക്ക് അനുമതിയുണ്ട്. ഞാൻ ആരാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, തിരുമേനി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഏറ്റവും വലിയ മേലധികാരി. നിങ്ങളെ എനിക്ക് എന്തും ചെയ്യാൻ കഴിയില്ല. ഒരു രാജ്യദ്രോഹിക്ക് അതിനുള്ള കഴിവില്ല. ഈ നിമിഷം നിങ്ങളെ പുറങ്കിലടയ്ക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. മഹിപാൽ, നിങ്ങളെന്നെ ചതിക്കരുത്. നിങ്ങളെ രക്ഷിക്കാവുന്ന കുറ്റമല്ല നിങ്ങൾ ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുന്നു കേൾക്കൂ. നിങ്ങളെ ഞാൻ നാട്ടിലെ മന്ത്രിയാക്കും. പെറ്റനാടിന്റെ മാനം വിറ്റ് കിട്ടുന്ന നേട്ടം എനിക്ക് വേണ്ട. എന്ന് നിങ്ങൾ ചാരനായി കഴിഞ്ഞുകൂടിയാൽ മതിയെന്നാണോ നിങ്ങളുടെ വിചാരം? മതിയെന്നുണ്ട്. ഉള്ളത് കൊണ്ട് ഞാൻ തികച്ചും തൃപ്തനാണ്. നിങ്ങൾ പറയുന്നത് എന്തും അനുസരിക്കാൻ ഞാൻ തയ്യാറാണ്. അങ്ങേക്ക് ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കും. അതിനുവേണ്ടി എന്തിനെ കുറുക്കു വഴി? അവർ അങ്ങേ കൈവിട്ടാലുള്ള ഗതി ഇല്ല മഹിപാൽ. അവരെന്നെ കൈവിടുകയില്ല. എങ്ങനെ നിശ്ചയിച്ചു? അധികാരത്തിന് വേണ്ടി സ്വന്തം ആളുകളെ വഞ്ചിക്കാൻ മടിക്കാത്ത അങ്ങേ ഏത് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്ന് ആലോചിക്കുന്നുണ്ട്? മഹിപാൽ, തിരുമേനിക്ക് അമ്മക്കളിൽ ഒരേ ഒരു മകൾ. കാലും കൈയും തളർന്നു കിടക്കുന്ന കുമാരിയെ ഇനിയൊരു രാജകുമാരൻ പരിണയിക്കുമെന്ന് തോന്നുന്നുമില്ല. അതുകൊണ്ട് തന്റെ വാത്സല്യ പുത്രിയുടെ വിവാഹം നടന്നു കാണാൻ തിരുമേനി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി. വിട്ടുവീഴ്ചയോ? അതെ, രാജവംശത്തിൽ പിറന്നവനല്ലെങ്കിലും യോഗ്യനായ ഒരു വരനെ കിട്ടിയാൽ അദ്ദേഹം തൃപ്തനാകും. തെളിയിച്ചു പറയൂ. രാജകുമാരിയെ നിങ്ങൾ വിവാഹം ചെയ്യാമെന്ന് സമ്മതിച്ചാൽ അദ്ദേഹം അത് തീർക്കുകയില്ല. മഹിപാൽ, എന്റെ ബുദ്ധിശൂന്യതയും എനിക്ക് മാപ്പ് തരൂ.